കുറച്ച് കാശ് വാരി ഇറങ്ങിയ ഹൈ പ്രൊഫൈൽ സൈനികൾ നടത്താൻ ആരെ കൊണ്ടും പറ്റും, പക്ഷേ ട്രാൻസ്ഫർ മാർക്കറ്റിനെ തന്നെ പിടിച്ച് കുലുക്കുന്ന തരത്തിലുള്ള വമ്പൻ ട്രാൻസ്ഫറുകൾ നടത്തണമെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ. അവർ ഏറ്റവും ഒടുവിൽ സ്വന്തമാക്കിയ സ്പാനിഷ് താരത്തിന് സ്വന്തമാക്കിയ നേട്ടങ്ങളുടെ കണക്ക് പുസ്തകം എടുത്തു വെച്ച് തൂക്കി നോക്കിയാൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒരിക്കലും അദ്ദേഹത്തിന്റെ തട്ടിനോടൊപ്പം പോലും എത്തില്ല എന്നുള്ളത് സത്യമാണ്. നേടിയ റെക്കോർഡുകളുടെ അല്ലെങ്കിൽ നേടിയ ടൈറ്റിലുകളുടെ കണക്കെടുത്താൽ ആരും ഞെട്ടിപ്പോകും. സൂപ്പർ കപ്പ്, അതായത് യുവേഫയുടെ സൂപ്പർ കപ്പ്, പിന്നെ നമ്മുടെ വേൾഡ് കപ്പ്, ക്ലബ് വേൾഡ് കപ്പ്, UCL, ബുണ്ടസ്ലിഗ, കോപ്പാഡെൽറ, കമ്മ്യൂണിറ്റി ഷീൽഡ്, അങ്ങനെ നിരവധി നേട്ടങ്ങൾ ഞാൻ നേടിയ ടൈറ്റിലുകൾ എടുത്ത് പറയാനാണെങ്കിൽ 2011-12 യുവേഫ യൂറോപ്പ ലീഗ് റണ്ണറപ്പായി മാറി, അത് അത്ലറ്റിക്കോ ബിൽബാവയ്ക്കൊപ്പം. പിന്നീട് കോപ്പാഡെൽറെ റണ്ണറപ്പായി മാറി, അതും നിരവധി സീസണുകളിൽ. ജർമ്മൻ ക്ലബായിട്ടുള്ള ബയേൺ മ്യൂണിക്കിനൊപ്പം ബുണ്ടസ്ലിഗ ചാമ്പ്യന്മാരായി, പോർക്കൽ ചാമ്പ്യന്മാരായി, സൂപ്പർ കപ്പ് ജേതാക്കളായി, യുവേഫ ചാമ്പ്യൻസ് ലീഗ് ജേതാവായി, പിന്നെ യുവേഫ സൂപ്പർ കപ്പ് ജേതാവായി, ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ജേതാവായി, പിന്നെ സ്പെയിൻ നാഷണൽ ഫുട്ബോൾ ടീമിനോടൊപ്പം 2010 ഫിഫ വേൾഡ് കപ്പ് നേടിയ ടീമിൽ അംഗമായിരുന്നു. പിന്നീട് ഫിഫ യുവേഫയുടെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് 2012 നേടിയ ടീമിൽ അംഗമായിരുന്നു. പിന്നെ ഫിഫയുടെ കോൺഫെഡറേഷൻ കപ്പ് റണ്ണറപ്പ് 2013 നടന്നത്, സ്പെയിൻ്റെ അണ്ടർ 21 ടീമിനോടൊപ്പം യുവേഫ യൂറോപ്യൻ അണ്ടർ 21 ചാമ്പ്യൻഷിപ്പ് ജേതാവായിട്ടുണ്ട്. ഇതേ തന്നെ യുവേഫയുടെ യൂറോപ്യൻ അണ്ടർ 19 ചാമ്പ്യൻ ആയിട്ടുണ്ട്. പിന്നെ ഇൻഡിവിജ്വലി അദ്ദേഹം ലാലിഗയിലെ ബ്രേക്ക് ത്രൂ പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ട് 2010 മാറിയിട്ടുണ്ടായിരുന്നു. 2011 യുവേഫ യൂറോപ്യൻ അണ്ടർ 21 ചാമ്പ്യൻഷിപ്പിൽ ടീം ഓഫ് ദി ടൂർണമെന്റിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പറഞ്ഞു വരുന്നത് ആരെ കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഗതി കുറച്ച് ബോറിംഗ് ആയിരിക്കും. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വരാൻ പോകുന്ന സീസണുകളിലേക്ക് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്ന സ്പാനിഷ് അധികായനായ ജാവി മാർട്ടിനസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്നലെ രാത്രി പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് സക്സസ്ഫുള്ളി ജാവി മാർട്ടിൻസ് എന്ന താരത്തിന്റെ കോൺട്രാക്ട് ഖത്തർ സ്പോർട്ടിംഗ് ക്ലബിൽ നിന്നും തങ്ങളുടെ കൂടാരത്തിലേക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആള് തന്റെ 18-ാമത്തെ വയസ്സിൽ അത്ലറ്റിക്കോ ബിൽബാവ എന്ന സ്പാനിഷ് ക്ലബിലേക്ക് ചേക്കേറി, അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ പടയോട്ടം ആരംഭിച്ചു. പിന്നെ അദ്ദേഹം ജർമ്മൻ ക്ലബായ ബയേൺ മ്യൂണിക്കിലേക്ക് വന്ന് കൈവച്ചാൽ തീരാത്ത നേട്ടങ്ങളൊന്നുമില്ല. അത്രയധികം ട്രാൻസ്ഫറുകൾ അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതായത് ബാസ്കോണ്ടിക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട്, പിന്നെ സ്പെയിന് വേണ്ടിയിട്ട് വിവിധ ഏജ് കാറ്റഗറികളിൽ കളിച്ചു, സ്പെയിന് വേണ്ടിയിട്ട് ഒളിമ്പിക്സിൽ കളിച്ച അദ്ദേഹം ബയേൺ മ്യൂണിക്കിൽ നിന്നാണ് വൻ തുക വാങ്ങിയിട്ട് ഖത്തർ സ്പോർട്ടിംഗ് ക്ലബിലേക്ക് മാറിയത്. അദ്ദേഹത്തിന്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒസാസുനയുടെ ബി ടീമിൽ നിന്നാണ്. പിന്നെ അദ്ദേഹം അത്ലറ്റിക്കോ ബിൽബാവയിലേക്ക് 18-ാമത്തെ വയസ്സിലെത്തുന്നു, പിന്നെ അവിടെ നിന്ന് ബയേൺ മ്യൂണിക്ക് എന്ന ജർമ്മൻ ക്ലബിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ഖത്തർ സ്പോർട്ടിംഗ് ക്ലബിലേക്ക്, ദെൻ അവിടെ നിന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക്. ഈ രാവിലെ എഴുന്നേറ്റ് കൊഴവഴാന്ന് പറയുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇത്തിരി ക്ലാരിറ്റിയിൽ കുറവുണ്ടായിരിക്കുക. പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഒരു ലോകകപ്പ് ജേതാവിനെ, യൂറോ കപ്പ് ജേതാവിനെ, ക്ലബ് വേൾഡ് കപ്പ് ജേതാവിനെ, യുവേഫ ചാമ്പ്യൻസ് ലീഗ് ജേതാവിനെ, ബുണ്ടസ് ലീഗ ജേതാവിനെ, പോർക്കോൾ ചാമ്പ്യനെ, ജർമ്മൻ സൂപ്പർ കപ്പ് ചാമ്പ്യനെ, കോപ്പാഡെൽറ റണ്ണറപ്പ് പ്ലെയറെ, സ്പെയിന് വേണ്ടിയിട്ട് അണ്ടർ 21, അണ്ടർ 19, അണ്ടർ 17 വിവിധ ഏജ് കാറ്റഗറികളിലെല്ലാം കിരീടം നേടിയിട്ടുള്ള സൂപ്പർ താരത്തിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്.